നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ലൗഡ് സ്പീക്കറിലേക്ക് സ്വാഗതം. മാർച്ച് 11 മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരമാണ്. മിനിമം ചാർജ് 10 രൂപയാക്കുക, അതോടൊപ്പം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് നടത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്, സമരം പിൻവലിച്ചത്. അന്ന് മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും മന്ത്രി ഉറപ്പ് പാലിച്ചില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പണിമുടക്കിന് നിർബന്ധിതമായതെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് ബസ് ഉടമകൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. നമുക്ക് ആ വാർത്ത കണ്ട ശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് തങ്ങളെന്ന് ബസ് ഉടമകൾ. നിരക്ക് വർധനയില്ലാതെ മുന്നോട്ടു പോകാനാവില്ല. മാസങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. നിരക്ക് വർധന വേണം, ഒപ്പം സ്വകാര്യ ബസ് മാതൃകയിൽ KSRTCയിലും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നൽകണം. ഒരേ വ്യവസായത്തിൽ 2 നീതി അനുവദിക്കാനാകില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇനി മുന്നോട്ടു പോകാനാവില്ലെന്നും കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MV വത്സലൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം. അതുകൂടാതെ കണ്ട് പ്രൈവറ്റ് ബസ്സുകളിൽ എങ്ങനെയാണോ വിദ്യാർത്ഥികൾ ഇന്ന് യാത്ര ചെയ്യുന്നത്, അതുപോലെ യാത്ര ചെയ്യാനുള്ള സൗകര്യം KSRTCയിലും ഉണ്ടാക്കി കൊടുക്കണം. അതില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് വിദ്യാർത്ഥികൾ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളിൽ സഞ്ചരിക്കുന്നത്. മിനിമം ചാർജ് 8 രൂപയുള്ളത് 10 രൂപയാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വ്യവസായമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഈ 11-ാം തീയതി ഞങ്ങളിത് പറയുമ്പോൾ 2 വട്ടം സമരങ്ങൾ മാറ്റിവെച്ച് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഒരു ഉറപ്പ് പറയുന്നു, ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് പറയുമ്പോഴാണ് ഞങ്ങൾ ഈ സമരം മാറ്റിവെച്ചത്. 21-ാം തീയതിക്കുള്ളിൽ നമ്മുടെ തീരുമാനത്തിൽ സമരം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടപടി കൈക്കൊള്ളുന്നില്ലെങ്കിൽ 11-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്തും എന്നുള്ള രൂപത്തിൽ അന്ന് തന്നെ ഞങ്ങൾ പ്രസ്താവന നടത്തിയ. സർക്കാർ പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും അനുകൂല നടപടി ഉണ്ടാകുന്നില്ല. കടക്കെണിയിലാണ് ബസ് ഉടമകൾ. ഈ രീതിയിൽ വ്യവസായം നിലനിൽക്കില്ലെന്ന കാര്യം സർക്കാരിനും അറിയാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും വലിയ പ്രശ്നമായി ബസ് നിരക്ക് വർധന ഉയർത്തിക്കാട്ടുന്നത് ഈ മേഖലയോട് ചെയ്യുന്ന കൊടും പാതകമാണെന്ന് വൈസ് ചെയർമാൻ രാജ്കുമാർ കരിവാരത്തും പറഞ്ഞു. ഒട്ടുമിക്ക ബസ്സുകളിലും 400, 500, 600 രൂപ ബാലൻസ് ആയി കടക്കെണിയിൽപ്പെട്ട് ബസ് ഉടമകൾ ഇങ്ങനെ പെടാപ്പെട്ടുകൊണ്ട് നരകിക്കുന്ന ഒരവസ്ഥയായില്ലേ? കേരളത്തിലെ ഗവൺമെന്റ് സമ്പദ്ഘടനയെ തന്നെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസങ്ങളും ഓരോ ജില്ലയിലും 10-ഉം 15-ഉം ബസ്സുകൾ ജീ ഫോം കൊടുത്ത് സറണ്ടർ ചെയ്തും ഈ രംഗത്ത് നിന്ന് പിന്നോട്ട് പുറത്തു പോയ 2400 സ്വകാര്യ ബസ്സുകൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്നത് 1200 കുറഞ്ഞു വരിക. ഇതേ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസമോ 2 മാസം കൊണ്ട് 1000 കുറഞ്ഞു വരും. സമരം കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമായിരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. KVJ, PK പവിത്രൻ, TM സുധാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സമരവുമായി മുന്നോട്ട് തന്നെയെന്ന് ബസ് ഉടമകൾ, ആവശ്യങ്ങൾ അംഗീകരിക്കുമോ സർക്കാർ? ഈ വിഷയമാണ് ഇന്ന് ലൗഡ് സ്പീക്കർ പരിശോധിക്കുന്നത്. മാർച്ച് 11 മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തുമെന്നാണ് ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാനായിട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ MV വത്സലൻ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ വത്സലൻ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളിലെ പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് KSRTCയിലും യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്ന ഒരു ആവശ്യവുമുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സർക്കാർ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം ബസ്സിൽ യാത്ര ചെയ്യാൻ യാത്രക്കാരില്ല. 2-വീലറും 4-വീലറും ആയതിന്റെ ഫലമായിട്ട് തന്നെ യാത്രക്കാർ ഒട്ടുമുക്കാലും അത്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ട്രെയിൻ മാർഗവും യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കും. മുൻകാലങ്ങളിലൊക്കെ അത്തരം ആൾക്കാർ, ഇപ്പം ജോലിക്ക് പോകുന്ന യാത്രക്കാരൊക്കെ ബസ്സുകളെ ആശ്രയിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇന്നിപ്പോ ഓരോ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം പരിശോധിച്ചത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് 2-വീലർ, 1000-ക്കണക്കിന് 2-വീലറുകളും അതുപോലെ തന്നെ കാറുകളുമാണ് ഓരോ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലും
വെയിറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. ആ യാത്രക്കാരൊക്കെ നേരത്തെ പോയിരിക്കുന്നത് ഇവിടുത്തെ ബസ്സുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് ഡീസലിന്റെ വില വർധനവ്, അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ വില വർധനവ്, അതുപോലെ അനുബന്ധമായിട്ട് ബസ് വ്യവസായത്തിൽ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുക. ആ വില വർധനവിന്റെ പേരിൽ ആരുടെ പേരിൽ നഷ്ടം കോമ്പൻസേഷൻ ചെയ്യാൻ മറ്റൊരു മാർഗവും ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ബസ് ഉടമകൾക്ക് സർക്കാരിന് ഈ പരിശോധിച്ചുകൊണ്ട് അത് നികത്താൻ ആവശ്യമായ രൂപത്തിൽ ഒരു ചാർജ് വർധനവ് സർക്കാരാണ് നൽകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭൂലോകത്ത് ഈ രൂപത്തിൽ ഒരു വ്യവസായമില്ല. ഇതിന്റെ ബസിന്റെ കേസിന്റെ വില നിശ്ചയിക്കുന്നത് കേസ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിന്റെ ബോഡിയുടെ വില നിശ്ചയിക്കുന്നത് ബോഡി നിർമ്മിക്കുന്നവർ, അതിന്റെ സ്പെയർ പാർട്സിന്റെ വില നിശ്ചയിക്കുന്നത് സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന ആൾക്കാർ, ഡീസലിന്റെ വില നിശ്ചയിക്കുന്ന ഡീസൽ ഓയിൽ കമ്പനിക്കാർ, അങ്ങനെ ഇതിന്റെ ടിക്കറ്റ് ചാർജ് നിശ്ചയിക്കുന്നത് സർക്കാരുമാണ്. അപ്പൊ ഇതിന്റെ സാമ്പത്തിക നഷ്ടം എത്രത്തോളം എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മളൊക്കെ കൂടുതൽ നിങ്ങൾക്കുണ്ട്, ഈ രാജ്യത്തെ ജനസമൂഹത്തിനറിയാം, സർക്കാരിന് പറയാം. കാരണം KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ പൊതുഖജനാവിൽ നിന്നെടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ ഉടമകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പരിശോധിക്കണം. ശരി ശരി, താങ്കൾ പറയുന്നത് പോലെ ബസ് വ്യവസായം, സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണെന്നിരിക്കട്ടെ. നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, മിനിമം ചാർജ് 10 രൂപയാക്കണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, അതുപോലെ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റുന്നത് പോലെ തന്നെ KSRTC ബസ്സുകളിലും കയറ്റണമെന്ന്, ഇതിൽ മിനിമം ചാർജ് 10 രൂപയെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചു എന്നിരിക്കട്ടെ, മറ്റു രണ്ട് ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് സർക്കാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സമരം പിൻവലിക്കുമോ, അല്ലെങ്കിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകുമോ? ഞങ്ങൾക്ക് നമ്മളെ ഫസ്റ്റ് ഡിമാൻഡ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അതില്ലാത്തടത്തോളം കാലം ഒരു കാരണവശാലും ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ യാത്രക്കാരായിട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ കണ്ട് ഒരു കാരണവശാലും ഈ വ്യവസായത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഒരു ചാർജ് വർദ്ധനവ് കൊണ്ടായാലും ഈ വ്യവസായത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അക്കാര്യത്തിൽ തീരുമാനമില്ലാതെ പണിമുടക്ക് പിൻവലിക്കില്ല, പണിമുടക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വിദ്യാർത്ഥികളുടെ യാത്ര നിരക്ക് വർദ്ധിപ്പിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബസ് ഉടമകൾ തയ്യാറല്ല. ശരി, വളരെയധികം നന്ദി. ശരി, വളരെയധികം നന്ദി. ശ്രീ വത്സലൻ പ്രതികരണം അറിയിച്ചതിന്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബസ് ഉടമകൾ. മിനിമം ചാർജ് 10 രൂപയാക്കുക മാത്രം പോരാ, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂടി വർദ്ധിപ്പിക്കണം. യാത്രക്കാരുടെ എണ്ണം അനുദിനം വളരെയധികം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായം വലിയ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനായ MV വത്സലന്റെ പ്രതികരണം. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. അതിൽ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ എന്ന പോലെ തന്നെ KSRTC ബസ്സുകളിലും കയറാൻ, യാത്ര ചെയ്യാൻ അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. 11 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ പണിമുടക്കിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതത്തിലാക്കും. ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത്, യാത്രക്കായി ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ ബസ് പണിമുടക്ക്, അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കും. ഇപ്പോൾ മറ്റൊരു ബസ് ഉടമസ്ഥ നേതാവ് കൂടിയായ രാജ്കുമാർ കരുവാരത്ത് കൂടി ചേരുകയാണ്. ശ്രീ രാജ്കുമാർ കരുവാരത്ത്, നേരത്തെ നിങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നത്. ഇതേ തീരുമാനം തന്നെയാണോ എല്ലാ ഉടമകളുടെയും? വിദ്യാർത്ഥികളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരിൽ വിദ്യാർത്ഥികൾ 40% വിദ്യാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കാം. ഇപ്പൊ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാത്തത്, 3-4 തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വിദ്യാർത്ഥികൾ ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ല. ഇപ്പോഴും ആ ഈ 1 രൂപ പിന്നെ 1 രൂപ തൊട്ടിന് വിദ്യാർത്ഥികളെ യാത്ര ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമായിട്ടുണ്ടോ ബസ് ഉടമകളുമായിട്ട് ഈ വിഷയത്തിൽ? സർക്കാരിന്റെ 1-2 കൊല്ലമായി ഏകദേശം നമ്മൾ ബസ് ചാർജ് വർധനവും വിദ്യാർത്ഥികളുടെ ചർച്ച അടക്കം ബസ് ചാർജ് വർധനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത്
പല ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അനുകൂല തീരുമാനവും ചർച്ച പിന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിൽ ഈ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് സംബന്ധിച്ച് അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. അന്നോ ഫെബ്രുവരി 3 നടന്ന ചർച്ചയിൽ മന്ത്രി ഈ നമ്മളെ വെച്ച ഡിമാൻഡിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം അന്ന് ഉറപ്പ് തന്നിരുന്നു. പിന്നീട് ഒരു നടപടിയും ഇല്ല. ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അനുകൂലമായ ഒരു നടപടിയും പിന്നെ സർക്കാരിന്റെ വന്ന മന്ത്രിയുടെ വന്ന ഉണ്ടായില്ല. ഒരു ഇപ്പൊ ഒരു ബസ് ചാർജ് ഹിയറിംഗിന് ഇപ്പം കഴിഞ്ഞ 23-ാം തീയതി വെച്ചാൽ ബസ് ചാർജിന്റെ ഒരു പിന്നെ ഹിയറിംഗിന് വെച്ചത്, പക്ഷെ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. നടപടികളില്ലാത്ത പക്ഷം മാർച്ച് 11 മുതൽ അനിശ്ചിതകാല പണിമുടക്കുമായിട്ട് തന്നെ പോകും. എല്ലാ സംഘടനകളും, സ്വകാര്യ ബസ്സുകളുടെ എല്ലാ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും. എല്ലാ സംഘടനകളും ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 11-ാം തീയതി ഈ പിന്നെ അനുകൂലമായ തീരുമാനം നാളെയും കൂടി ഇല്ലെങ്കിൽ 11-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തേക്ക് പോകുകയല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ ശ്രീ രാജ്കുമാർ, മറ്റൊരു കാര്യം, പല ഉടമകളും ഒരു ബസ്സൊക്കെയുള്ള ഉടമകളാണ്. അവരെ ലോണൊക്കെ എടുത്ത് ദിവസവും ലോണൊക്കെ അടക്കേണ്ട ബസ് ഉടമകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്ക് നീണ്ടുപോയാൽ അവർക്ക് വലിയൊരു പ്രതിസന്ധിയിലാവില്ലേ? എത്രമാത്രം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? പണിമുടക്കിനെ സംബന്ധിച്ചോളം ഒരു ബസ്സോ രണ്ടു ബസ്സോ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബസ്സുകൾ ഓടിയിട്ട് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. വെറുതെ ബസ് റോഡിലൂടെ ഇങ്ങനെ നിങ്ങൾ ഓടുന്നതാണത് വൈകിട്ടാകുമ്പോ അതിന്റെ അകത്ത് 500-600 രൂപയാണ് മിക്കവാറും ഒട്ടുമിക്ക ബസ്സുകളും ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ 500-600 രൂപ ഓടിയിട്ട് കിട്ടിയതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. വണ്ടി കയറ്റി ഇടണ്ട എന്ന് മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഭൂരിഭാഗം ബസ് ഉടമകളിൽ നിന്ന് സർവീസ് നടത്തി പോകുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ രാജ്കുമാർ കരുവാരത്ത് പ്രതികരണം അറിയിച്ചതിന്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവ് കൂടിയ രാജ്കുമാർ കരുവാരത്താണ് പ്രതികരണം അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞു, ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമായതെന്നാണ് അദ്ദേഹവും പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. തിരിച്ചെത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ലൗഡ് സ്പീക്കറിലേക്ക് സ്വാഗതം. ലൗഡ് സ്പീക്കർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ബസ് സമരവുമായി മുന്നോട്ട് തന്നെയെന്ന ഉടമകൾ. സർക്കാർ അംഗീകരിക്കുമോ ഉടമകളുടെ ആവശ്യങ്ങൾ? ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. നേരത്തെ ബസ് ഉടമകൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാത്ത പക്ഷം സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഉറച്ച നിലപാടിൽ തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായിട്ട് SFA നേതാവ് MK ഹസ്സൻ ചേരുകയാണ്. ശ്രീ ഹസ്സൻ, ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതാണ്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ മാർച്ച് 11 മുതൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. മിനിമം ചാർജ് 10 രൂപയാക്കിയത് കൊണ്ട് കാര്യമില്ല, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തന്നെ വേണമെന്നാണ് ആവശ്യം. കാലാകാലങ്ങളായിട്ട് ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു, എന്നാൽ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് പറയുന്നത്. ഇത്തവണ ഒരുപക്ഷേ സർക്കാർ ഉടമകൾക്ക് അനുകൂലമായിട്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറായി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ SFIയുടെ നിലപാട് എന്തായിരിക്കും? അതിനോട് സഹകരിക്കുമോ? ഞങ്ങൾ നേരത്തെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ ബസ് ഉടമസ്ഥ സംഘം നേരത്തെ തന്നെ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ച സമയത്ത് SFIയുടെ നിലപാട് പറഞ്ഞതാണ്. യാത്രാവകാശത്തിന്, വിദ്യാർത്ഥികളുടെ യാത്രാവകാശത്തിന് വേണ്ടിയുള്ള വർദ്ധനവ് നമ്മൾ യാതൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇതിപ്പോ ഈ സമൂഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പം ബസ് ഉടമസ്ഥ സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റന്നാൾ പണിമുടക്കും എന്ന് പറയുന്ന സമയത്ത് മറ്റന്നാൾ നാളെ മുതൽ SLC+2 പരീക്ഷകൾ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ബസ് ഉടമസ്ഥ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും നമുക്ക് ഈ സമൂഹത്തിനോ വിദ്യാർത്ഥി സമൂഹത്തിനോ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. പക്ഷേ ശ്രീ ഹസൻ, ബസ് ഉടമകൾ പറയുന്നത് ബസ് വ്യവസായം പൂർണ്ണ തകർച്ചയിലെന്നാണ്. ഓരോ മാസം കഴിയുന്തോറും ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു, അത്രമാത്രം തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വ്യവസായം എന്നാണ് അവർ പറയുന്നത്. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടായേ പറ്റൂ എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പൂർണ്ണമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തെ തടയാൻ കഴിയുമോ? അല്ല, കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ സർക്കാർ നിലപാടെടുക്കുന്ന സമയത്ത് SFI അതിനെ അംഗീകരിക്കുകയില്ലോ എന്നുള്ളത് ആ സമയത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നതായിരിക്കും. ഈ ബസ്സുകൾ കുറയുന്നത് ഈ വിദ്യാർത്ഥികൾ ബസ്സുകൾ ലാഭത്തിൽ ഇല്ലാതാകുന്നത് ഈ വിദ്യാർത്ഥികളെല്ലാം ബസ്സിനകത്ത് കയറുന്നത് കൊണ്ടാണെന്നുള്ളത് ഒരു ധാരണ SFIക്ക് എന്തായാലും ഇല്ല. കാരണം
രാവിലെയും വൈകുന്നേരം അല്ലാതെ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ കയറുന്നില്ല. അതിനുശേഷവും എത്രയോ സർവീസുകൾ ബസ്സുകൾ നടത്തുന്നുണ്ട് എല്ലാ റൂട്ടിനകത്തേക്കും. അപ്പോൾ ഒരു സമയത്ത് മാത്രം പോകുന്ന അതിൽ റൂട്ടുകളിൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത സമയത്ത് അതിലാണ് നഷ്ടം വരുന്നതെന്നും അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്ര വർദ്ധനവ് ഉണ്ടാകണമെന്ന് പറഞ്ഞത് യാതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ എം കെ ഹസൻ പ്രതികരണം അറിയിച്ചതിന്. എസ് എഫ് ഐ നേതാവ് എം കെ ഹസനാണ് പ്രതികരണം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടിയുമായിട്ട് ഒരു തരത്തിലും എസ് എഫ് ഐ സഹകരിക്കില്ലെന്നാണ് എസ് എഫ് ഐയുടെ നിലപാട്. നമുക്ക് ഈ വിഷയത്തിൽ എ ബി വി പിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. എ ബി വി പി നേതാവ് ഹേമന്ത് ചേരുകയാണ്. ശ്രീ ഹേമന്ത്, മാർച്ച് 11 മുതൽ, അതായത് മറ്റന്നാൾ മുതൽ, സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതാണ്. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്നൊരു ആവശ്യമുണ്ട്. എന്നാൽ അത് അംഗീകരിച്ചാൽ മാത്രം പോരാ, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമേ പണിമുടക്കിൽ നിന്ന് പിന്മാറൂ എന്ന ഉറച്ച നിലപാടിലാണ് ബസ് ഉടമകൾ. എന്താണ് എസ് എഫ് എ ബി പിയുടെ ഒരു നിലപാട്, എന്താണ് ഈ വിഷയത്തിൽ? ഇപ്പം ബസ് ഉടമകൾ ഇവിടെ പറയുന്ന കാര്യം, ഇപ്പൊ സമരം നടത്താൻ പോകുന്ന ഒരു എല്ലാ വിദ്യാർത്ഥികളെയും തോന്നി മാസത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ഇപ്പോൾ പരീക്ഷാ സമയമാണ്. അപ്പം ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് പോയാൽ എല്ലാ കുട്ടികൾക്കും അത് വല്ലാതെ ബാധിക്കും. പിന്നെ ഇവിടെ പറയുകയുണ്ടായ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പൊന്തിക്കാണ്, എത്രയോ കാലമായി അവർ ഈ ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവർ ഇത് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് പറയുന്നത്. കുട്ടികളുടെ കൺസെഷൻ എന്തായാലും വർദ്ധിപ്പിക്കുകയില്ല എന്ന് നല്ലതുപോലെ തന്നെ എല്ലാ ബസ് സംഘടനകൾക്ക് അറിയാം. അപ്പോൾ അവരത് മുന്നോട്ട് വെച്ചിട്ട് മറ്റ് ആവശ്യങ്ങള് മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രസ്താവനയാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ ഈ പരീക്ഷാ സമയത്ത് നടത്തുന്ന ഈ ഒരു സമരം പിൻവലിക്കണമെന്നാണ് എ ബി പിക്ക് ആവശ്യപ്പെടാനുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ ഇടപെട്ട് ബസ്സുകൾ പിടിച്ചെടുത്തിട്ട് വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷയ്ക്ക് ഒരു തടസ്സവും വരാതെ നല്ലൊരു പരീക്ഷാ സമയം തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ പരീക്ഷാ സമയത്തുള്ള സമരം അനാവശ്യമാണെന്നാണ് എ ബി പിക്ക് പറയാനുള്ളത്. കൂടാതെ ബസ് ഉടമകളുടെ തോന്നിവാസത്തിന് സർക്കാർ കൂട്ടുനിൽക്കാനാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി എ ബി വി പിയും മുന്നോട്ട് പോകും. അതിനുവേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ബസ് സമരമാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ പരീക്ഷാ ഹോളിലേക്ക് എത്തിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ സഹായവും എ ഡി പിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പോഷക സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എ ഡി പി ഇവിടെ ഉറപ്പ് നൽകുന്നു. അതുകൂടാതെ ഇവിടെ പറയാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ബസ് ഉടമകൾ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. അവരിവിടെ കാണിക്കുന്ന എന്താ, ബസ് കുട്ടികളെ ബസ്സിൽ നിന്ന് തള്ളിയിടുക, അതുകൂടാതെ കുട്ടികളെ സീറ്റിൽ ഇരിക്കാൻ വരാണ്ട് ഇരിക്കുക നിൽക്കുക, അങ്ങനത്തെ കുറെ തോന്നിവാസങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ പരീക്ഷാ കാലത്ത് ഈ ബസ് ഉടമകൾ സമരവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഇടപെട്ടിട്ട് അത് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ സർക്കാർ കെ എസ് ആർ ടി സിക്ക് അതിന്റെ ഇതാക്കണം, ഇല്ലെങ്കിൽ സർക്കാർ ബസ് പിടിച്ചെടുത്ത് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഒരു പൈസ പോലും കൺസെഷൻ ഫീസിൽ നിന്ന് പൊന്തിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു വ്യാമോഹം ബസ് ഉടമകൾക്കുണ്ടെങ്കിൽ ശക്തമായി അതിനെ നേരിടാൻ എ ബി പി സജ്ജമാണ്. ഏത് വെല്ലുവിളി നേരിടാനും എ ബി പി തയ്യാറാണ്. നന്ദി ശ്രീ ഹേമന്ത് പ്രതികരണം അറിയിച്ചതിന്. ഇപ്പോൾ കെ എസ് നേതാവ് ഫർസീൻ മജീദ് കൂടി ചേരുകയാണ്. ഫർസീൻ, എസ് എഫ് ഐയും എ ബി പി യും പറയുന്നു ശക്തമായി നേരിടും, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടി നേരിടും എന്ന രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐയും എ ബി പി യും പറയുന്നത്. എന്താണ് കെ എസ് യുവിന്റെ ഒരു നിലപാട്? ഈ ഒരു നിലപാട് ഇതിനു മുമ്പ് കണ്ണൂർ വിഷൻ ചാനലിലെ ഇതേ വിഷയത്തെ ബന്ധപ്പെടുത്തിയുള്ള ചർച്ചക്കകത്ത് കെ എസ് യുവിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒന്ന്, കേരളത്തിനകത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന്മേൽ തൊട്ടുള്ള ബസ് മുതലാളിമാരുടെ ഈ ഒരു ദാഷ്ട്യമായ നിലപാടിനെ ഒരിക്കലും കെ എസ് യു അംഗീകരിക്കില്ല. കാരണം ഞങ്ങള് കേരളത്തിലെ ഈ കഴിഞ്ഞ ചർച്ചക്കകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാരണമായിരുന്നു, ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ മേലടിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കൺസെഷന്റെ എന്തെങ്കിലും ഒരു സബ്സിഡി നിരക്കിനകത്ത് ഗവൺമെന്റ് ബസ് മുതലാളിമാർക്ക് നൽകുക, അല്ലെ, അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിഹാരം കാണുക. അല്ലാതെ വർഷാവർഷങ്ങളിൽ ബസ്സിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട് ഈ നടത്തുന്ന പുറകോട്ട് നാടകങ്ങൾ, അതായത് ഈ സമരങ്ങളെ വിദ്യാർത്ഥികളുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്നത് ഈ കേരളത്തിനകത്തെ ജനസമൂഹം അംഗീകരിക്കില്ല. വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് ബസ്സിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായുള്ള സമരങ്ങളിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നത് നല്ല രീതിയല്ല എന്നാണ് കെ എസ് യുവിന് അതിനകത്ത് അഭിപ്രായപ്പെടാനുള്ളത്. ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് വർദ്ധനവ് അംഗീകരിക്കില്ല.
ശരി, നന്ദി ശ്രീ ഫർസീൻ മജീദ്. കെ എസ് യു നേതാവ് ഫർസീൻ മജീദാണ് കെ എസ് യുവിൻ്റെ നിലപാടും വ്യക്തമാക്കിയത്. വിദ്യാർത്ഥി സംഘടനകളും പറയുന്നു ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടനകളും ഉള്ളത്. എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബസ് ഉടമകളും നിൽക്കുന്നത്. നാളെ എസ് എസ് എൽ സി പരീക്ഷ ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ തുടങ്ങുന്ന മാർച്ച് 11 തുടങ്ങുന്ന പണിമുടക്ക് വിദ്യാർത്ഥികളെ ഏറെ വലക്കുമെന്ന കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ പണിമുടക്കിൽ നിന്ന് പിന്തിരിയണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടും എന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവസരോചിതമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൗഡ് സ്പീക്കറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.